नमस्कार ഇന്നത്തെ വീഡിയോ എൻ്റെ സുഹൃത്തായ ജുനൈദ് ആണ് അവതരിപ്പിക്കുന്നത് ഒരു ടൈമർ സെറ്റിംഗ് ആണ് ഈ ഒരു ടൈമർ പല ആളുകളും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ് എന്ന് ചോദിച്ചു വരാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഇന്നത്തെ വീഡിയോ ഞാൻ ജുനൈദ് ആണ് തൃശ്ശൂർ ജില്ലയിലെ കോണത്തകുന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ ഒരു ഇൻക്യൂബേറ്ററിൽ വെക്കുന്ന മോട്ടറിന് വെക്കുന്ന ടൈമറിനെ കുറിച്ച് പറയാനാണ് വന്നത് ഇതിൽ നമുക്കൊരു മൂന്ന് കാലുള്ള സ്വിച്ചാണ് നമ്മളുള്ളത് മൂന്ന് ബട്ടൺ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതാണ് ഇപ്പോൾ പറയാൻ വേണ്ടത് ഇപ്പോൾ മൊത്തത്തിൽ ഓഫാണ് അപ്പോൾ അതിൻ്റെ കണക്ഷനെ കുറിച്ച് പറഞ്ഞുതരാം ഇതാണ് ഈ ബോർഡ് അതായത് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യാനുള്ള പവർ ഇതിൽ മൂന്ന് സെക്ഷൻ ഉണ്ട് ഒന്ന് പോസിറ്റീവ് മുകളിലുള്ള പോസിറ്റീവ് അടിയിലുള്ളത് നെഗറ്റീവ് സെൻറ്ററിലുള്ള ട്രിഗർ നമുക്ക് ഇതിൻ്റെ ട്രിഗറിൻ്റെ നമുക്കപ്പോൾ ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ കണക്ഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന ആ മൂന്ന് വയറിൻ്റെ കണക്ഷൻ ഇതിപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ചെയിൻ മോട്ടറാണ് അതിൻ്റെ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് മറ്റേതിനെ കുറിച്ച് ഞാൻ പറയാം അപ്പം എൻ്റെ കയ്യിലുള്ളത് മൂന്ന് വയറുള്ള മോട്ടറാണ് ചെയിൻ മോട്ടർ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ അതായത് ഒരു ബ്ലൂ ഉണ്ട് ഒരു ബ്ലൂ ഒരു ഗ്രീൻ പിന്നെ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളത് ഇതിൽ ബ്ലൂവും ഗ്രീനും നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് സെൻട്രൽ വരുന്നത് ഇതിൻ്റെ നമ്മളെ പവർ വരുന്ന 220 പവർ വരുന്ന മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനാണ് അത് ന്യൂട്രോ ഫേസോ എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം എപ്പോഴും നല്ലത് നമ്മൾ ന്യൂട്രൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഫേസ് ഡയറക്റ്റ് മോട്ടറിലേക്ക് പോകുന്നത് നല്ലത് അതുപോലെ തന്നെ മൂന്ന് കണക്ഷൻ മോട്ടറിലുണ്ടാവും അപ്പോൾ നടുക്കത്തെ ഒരു കണക്ഷൻ മോട്ടറിൻ്റെ സെൻറ്ററിൽ അതായത് ഫേസിൽ കൊടുക്കാം പിന്നെയുള്ളത് ഈ രണ്ട് നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് ഇതിന് സ്വിച്ച് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേ വന്നിട്ട് മുട്ടുമ്പോഴാണ് ഇത് ഓഫായി നിൽക്കുക അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വെച്ച സമയം കഴിയുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡ് തിരിയും അപ്പോൾ ആ തിരിയുമ്പോൾ അപ്പുറത്തെ സ്വിച്ചിൽ മുട്ടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിൽക്കും പിന്നെ വീണ്ടും ടൈം മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്യും അതിലേക്കുള്ള കണക്ഷനാണ് ആ സ്വിച്ചിലേക്കുള്ള നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് രണ്ട് വയറുണ്ട് അപ്പോൾ അതുപോലെ രണ്ട് സ്വിച്ച് ഉണ്ട് രണ്ട് സൈഡിൽ രണ്ട് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം നോർമലി ഓപ്പൺ എന്നുള്ള ഒരു വയറ് ഒരു സ്വിച്ചിൻ്റെ ഒരു തലക്കിൽ അതുപോലെ തന്നെ നോർമലി ക്ലോസ് എന്നുള്ളതിൻ്റെ ഈ ഒരു വയറ് മറ്റേ സ്വിച്ചിൻ്റെ ഒരു തലക്കിൽ അതുപോലെ തന്നെ മോട്ടറിൽ മൂന്ന് വയറുണ്ടാവും ഒരു വയർ ഫേസും പിന്നെ രണ്ട് വയറ് ഈ നോർമലി മറ്റേ ലിമിറ്റ് സ്വിച്ചിൻ്റെ ഒരു തലയ്ക്ക് മറ്റേ ലിമിറ്റ് സ്വിച്ചിൻ്റെ വേറൊരു തലയ്ക്ക് ഇപ്പോൾ അപൂർവമായിട്ടാണ് മിക്കവരും വലിയ വലിയ ഇതിൽ ചെയ്യുമ്പോഴാണ് ചെയിൻ മോട്ടർ ഉപയോഗിക്കാറ് നമുക്ക് രണ്ട് മോട്ടറുണ്ട് അതായത് രണ്ട് വയറുള്ള മോട്ടറുകളുണ്ടാവും സാധാരണ ചെറിയ മോട്ടറുകൾ അതിലേക്കും ഈ ടൈം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് വയർ വരുമ്പോൾ ഒരു വയറ് നമുക്ക് നടുക്ക് ഒരു വയറ് നടുക്കും കൊടുക്കുക മറ്റേ വയറ് നോർമലി ഓപ്പൺ എന്നുള്ളത് NOP എന്നുള്ള ഇതിൽ ഒരു കണക്ഷൻ കൊടുക്കുക ഓക്കെ ഇപ്പോൾ കണക്ഷനൊക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കത് അതിൻ്റെ ഓൺ ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോഗ്രാമിംഗ് സെറ്റിങ്ങൊക്കെ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് സെറ്റിംഗ് ഇതാണ് നമ്മുടെ സെലക്ട് ചെയ്യുന്നത് P1, P2, P3, P4, P5, P6 ഇത്രയും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അത് പല പല ആവശ്യങ്ങൾക്കുള്ളതാണ് നമുക്ക് ഇൻക്യൂബേറ്ററിൽ സെറ്റ് ചെയ്യാൻ ഈ മോട്ടറിൻ്റെ ടൈം എന്ന് വെച്ചാൽ നമുക്ക് P3 ആണ് വേണ്ടത് അപ്പോൾ P1, P2, P3 നമ്മളത് അപ്പോൾ 3 സെലക്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് സെറ്റ് ബട്ടൺ സെൻറ്ററിൽ അമർത്തി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് ആവശ്യം എന്നുള്ള ടൈം നമുക്ക് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒന്നും കൂടി അമർത്തി കഴിഞ്ഞാൽ ഈ അറ്റത്തെ നമുക്കത് സെറ്റ് ചെയ്യാം അത് സെൻറ്റർ അമർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 0 വീണ്ടും അങ്ങോട്ടായി അതുപോലെ തന്നെ വീണ്ടും സെൻറ്ററിലെ ബട്ടൺ അമർത്താം അപ്പോൾ അത് വീണ്ടും അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം ഇപ്പോൾ അത് 0 ആയി അതുപോലെ തന്നെ സെൻറ്റർ അമർത്താം വീണ്ടും ഇത് വന്ന് അപ്പോൾ നമുക്കിത് അമർത്താം അപ്പോൾ അത് സെറ്റായി ഇപ്പോൾ സെറ്റായി അതായത് ഇപ്പോൾ നമുക്ക് നമുക്കൊരു മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ഈ കുത്താണ് ശ്രദ്ധിക്കേണ്ടത് ആ കുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് മൈക്രോ സെക്കൻഡ് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം സെക്കൻഡായി ഇത് മൈക്രോ സെക്കൻഡ് ഇപ്പോൾ 0 ഒന്നുമില്ല ഒരു കുത്തുമില്ല അപ്പോൾ നമുക്കത് 1 മണിക്കൂറാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്ലിയറൻസ് കിട്ടില്ല അതായത് ഇപ്പോൾ ഇത് എത്ര സമയമുണ്ട് ഇനി അങ്ങോട്ട് മറിയാൻ, ഇത് മറിഞ്ഞോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്നത് മിനിറ്റിൽ സെറ്റ് ചെയ്യാം. മിനിറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റീഡിങ് തരും. ഇപ്പം നമ്മൾ ആ ഇപ്പോൾ ഡിജിറ്റലായാലും മറ്റുള്ള ക്ലോക്കുകളിലായാലും നമ്മൾ മാറുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു മണിക്കൂർ സെറ്റ് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പം നമുക്കതൊരു മിനിറ്റിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു മിനിറ്റാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ ഓക്കെ, നമുക്കത് സെറ്റായി കണ്ട. ഇനിയിപ്പോൾ അടുത്തത്, അതായത് നോർമലി ഓപ്പൺ എന്നുള്ളതിൻ്റെ ഇത്, അതും ഇതുപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് ആവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കണ്ട. ഈ അറ്റത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ 0 0 ആയി. അപ്പോൾ നമുക്ക് വീണ്ടും സെൻറ്റർ അമർത്തി കഴിഞ്ഞാൽ അടുത്തയിലേക്ക് വന്ന്, അപ്പോൾ അതും നമുക്ക് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. ഓക്കെ, അത് സെൻറ്റർ അമർത്തി കഴിഞ്ഞാൽ അത് സെറ്റായി. പിന്നെ അടുത്തതിൽ ഇതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാം. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു മിനിറ്റ് ഒരു ഇതായി എടാ. അപ്പോൾ നമുക്കതിൻ്റെ അടുത്ത് നോക്കാം. എടാ, ഇതിപ്പോൾ ഒരു മിനിറ്റായി. അപ്പോൾ അതുപോലെ തന്നെ അത് അങ്ങോട്ട് ഒരു മിനിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ ചിലർ ഒരു മണിക്കൂറായിരിക്കും, ചിലർ 2 മണിക്കൂർ, ചിലർ 3 മണിക്കൂർ. ഞാനിപ്പോൾ സെറ്റ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ സെറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സെൻറ്റർ അമർത്തിയിട്ട് അത് 60 മിനിറ്റ് ആയിട്ടാണ് ഞാൻ വയ്ക്കാറ്. ഓക്കെ, അതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പറഞ്ഞേക്കാം ഇതിൽ നമുക്ക് ഇപ്പം മിനിറ്റാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്പണും ക്ലോസും മിനിറ്റ് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓപ്പൺ വേണമെങ്കിൽ 1 മിനിറ്റ് സെറ്റ് ചെയ്യാം, ക്ലോസ് 1 മണിക്കൂറോ 1 സെക്കൻഡോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്. അതായത് 2 വയറിൻ്റെ മോട്ടർ വരുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് ചിലപ്പോൾ ഓപ്പൺ 1 മിനിറ്റോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ഇതുകളായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്താണ് വ്യത്യാസം വേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മറ്റേതൊരു 60 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 1 മിനിറ്റാണ്. അത് നമുക്കൊന്ന് മാറ്റാം. ഞാനത് വീണ്ടും, അതായത് ഇതിൽ എന്ന് വെച്ചാൽ ഓപ്പൺ ടൈമും ഓൺ ടൈമും നമുക്ക് ഇതന്നെ വയ്ക്കേണ്ടി വരും. മറ്റുള്ള മോട്ടറുകളിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ 60 മിനിറ്റാണ്. നമുക്കപ്പോൾ അത് മിനിറ്റ് സെറ്റ് കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. ഇപ്പോൾ 59 അതുപോലെ 58 അങ്ങനെ നമുക്കറിയാം. മണിക്കൂർ സെറ്റ് ചെയ്താൽ നമുക്കിത് കാണൂല. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റും ചെയ്യാം, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.